ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മച്ചന്മാരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്ന വമ്പൻ നീക്കങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അതുപോലെ തന്നെ ഐ എസ് എല്ലിൽ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കാണ് അമർത്തുക വീഡിയോ കാണാൻ ഫുള്ളും ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ പറയാൻ പോകുന്നത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് ഇയിലെ രണ്ടാം ഘട്ട മാച്ച് എഫ് സി ഗോവ വേഴ്സസ് പെർസ്പോളി മത്സരം ഇന്നാണ് ആ ആ മത്സരത്തിൽ ഇന്ന് മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം ധീരസ്ഥിംഗിൻ്റെ വക മികച്ച സേവുകളും നമുക്ക് കാണാൻ സാധിക്കും ആദ്യ വിജയത്തിനായിരിക്കും വിജയത്തിന് വേണ്ടിയായിരിക്കും എഫ് സി ഗോവ ഇന്നിറങ്ങാൻ പോകുന്നത് ഗ്രൂപ്പ് രണ്ടാം ഘട്ടത്തിൽ എഫ് സി ഗോവ പെർസോളിനെ എതിരിടുമ്പോൾ ആദ്യഘട്ടത്തിൽ പെർസുബോളിയായിരുന്നു ജയിച്ചതെങ്കിലും ഗോവയുടെ മികവുകളും നമ്മൾ ആ കളികളിൽ കണ്ടായിരുന്നു പക്ഷേ ഇന്ന് ക്യാപ്റ്റനായ എഡുബേഡിയോ ടീമിൽ ഇറങ്ങില്ലെന്ന് തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത് പരിക്കുമൂലം അതുപോലെ തന്നെ രണ്ട് മഞ്ഞക്കാർഡും നേടിയതുകൊണ്ട് എഫ് സി ഗോവയുടെ ക്യാപ്റ്റനായി എടുബടിയേക്ക് ഇന്നത്തെ കളിയിൽ കളിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് വിവരം അതുപോലെ തന്നെ ഇന്നത്തെ കളിയിൽ ക്യാപ്റ്റനായിട്ട് അപ്പോൾ ബ്രാൻഡൻ ഫെർണാണ്ടസ് തന്നെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയേണ്ടി കാര്യമില്ല ബ്രാൻഡൻ ഫെർണാഡ് ഫെർണാണ്ടസിൻ്റെ മികച്ച ഒരു കളി ഇന്ന് കാഴ്ചവെക്കുമെന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഫ് സി ഗോവയുടെ ഭിന്നും താരമായ ഇഗോ റാങ്കുളോ എഫ് സി കപ്പ് കളിക്കാനായിരുന്നു ടീമിലെത്തിയെന്നും പക്ഷേ ഈ താരത്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്നും പറഞ്ഞ പരിവഹം പറയുന്നത് നമ്മൾക്ക് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇഗോറാംഗ്ലോ എഫ് സി ഗോവ വിടുമോ എന്ന് ഇനി കണ്ടിരിക്കണം എഫ് സി ഗോവ വിടുവാണെങ്കിൽ ഇഗോ റാംഗ്ലോവിനെ മറ്റ് ടീമിലെത്തിക്കാൻ ടീമുകൾ ശ്രമം നടത്തുമെന്ന് പറയേണ്ട കാര്യമില്ല ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുവാണെങ്കിൽ വലിയ ഉപകാരമാകും ഇഗോ റാംഗ്ലോവിനെ പോലെ വിദേശ താരങ്ങളെ ടീമിലെത്തിക്കുകയാണെങ്കിൽ ടീമിന് കുറെ മെച്ചപ്പെടും ടീമിൻ്റെ കളികളിൽ കുറെ നല്ല സേവ് നല്ല പാസുകളും നല്ല ഗോളുകളും കാണാൻ സാധിക്കുമെന്ന് തന്നെ പറയാം കാരണം എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഇഗോ റാംഗ്ലോ മുന്നും പ്രകടനം മാണ് കാഴ്ചവെച്ചത് പക്ഷേ എഫ് സി കപ്പിനെ ചേർത്തില്ലെന്ന് പറഞ്ഞ ഗോ റാങ്കുളോ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം താൻ താരം വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ ഇപ്പോൾ എഫ് സി ഗോവയിലേക്ക് രണ്ട് മിന്നൻ താരങ്ങളെ നോട്ടം വിട്ടിരിക്കുന്നു ഇതാരൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ എ ടി കെ മുഹമ്മദ് ബഗാന്റെ താരം പ്രബീർദാസിനും അതുപോലെ തന്നെ മറ്റൊരു എ ടി കെ യുവതാരമായ നങ്ഡോമ എന്ന് പറയുന്ന ഈ താരത്തിനെയും റാഞ്ചാനാണ് ഇപ്പോൾ എഫ് സി ഗോവ നോക്കുന്നത് ഈ രണ്ട് താരത്തിനെയാണ് എഫ് സി ഗോവ ഇപ്പം നോട്ടമിട്ടിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ വെബ്സൈറ്റിൽ ഇത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പ്രവിർദാസിനെ ചൂണ്ടാനുള്ള നാൽപ്പത്തേഴ് ശതമാനം പ്രോബലിറ്റി അതുപോലെ തന്നെ നങ്ഡോമ നൈറോത്തിനെ നോക്കുന്നത് വേണമെങ്കിൽ പ്രോബലിറ്റി കണക്ക് എഴുപത്തിരണ്ട് ശതമാനമാണ് അപ്പോൾ ഈ താരത്തിനെയായിരിക്കും എഫ് സി ഗോവ ഇനി നോട്ടമിടുന്നത് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എഫ് സി ഗോവ വെർസസ് പെർസോ എഫ് സി മത്സരത്തിൽ ഇന്ന് എത്ര ഗോളിന് ലീഡ് ചെയ്യിക്കുമെന്ന് നിങ്ങൾ താഴെ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഇവിടെ നിർത്തുന്നു താങ്ക്